പോകും. അപ്പോൾ ഞാൻ പൂജാ സംബന്ധമായിട്ട് കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിൽ ധന്യാത്മാക്കളോട് പറഞ്ഞ വിഷയങ്ങളൊക്കെ ധന്യാത്മാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങളത് കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ കരുതിക്കൊണ്ട് ഞാൻ ബാക്കി ചില വിഷയങ്ങൾ, ഞാൻ നിങ്ങളെ പൂജ പഠിപ്പിക്കുമൊന്നുമല്ല കേട്ടോ, ഞാൻ സാമാന്യ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം, നിർബന്ധമായിട്ട് അത് അറിഞ്ഞിരിക്കണം. ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് കുറച്ച് പുഷ്പങ്ങൾ വാരി ഇപ്പുറത്തോട്ട് കളഞ്ഞ് ഞാൻ ആ കിണ്ടി എടുത്ത് കൈ കഴുകിയതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ ഭാഗത്തിൽ ഞാൻ പറഞ്ഞില്ലേ, രണ്ട് ജലപാത്രം, ഒന്ന് പൂജിക്കുന്ന ഭഗവാനും മറ്റൊന്ന് പൂജിക്കപ്പെടുന്ന ഭഗവാനും. അപ്പോൾ ഇത് എനിക്ക് കൈ കഴുകാനും മറ്റുമുള്ള പാത്രം എന്നുള്ള ഒരു സാമാന്യ വിദ്യാഭ്യാസം ഉണ്ടാക്കിക്കൊള്ളാം. മാത്രമല്ല, അതാ ശ്രദ്ധിക്കൂ, ഞാൻ എൻ്റെ ഇടത് ഭാഗത്തേക്കാണ് ഈ അവശിഷ്ടങ്ങളൊക്കെ എടുത്ത് കളഞ്ഞത്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളഞ്ഞത് കൈ കഴുകുന്നതും ഒക്കെ ഇടത് ഭാഗത്തേക്കാണ്. ഇത് ദയവായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഞാൻ ആ യജ്ഞമൊക്കെ കഴിക്കാനായിട്ട് ക്ഷേത്രങ്ങളിലും യജ്ഞശാലകളിലുമൊക്കെ പോകുമ്പോൾ അവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ യജ്ഞശാലയിൽ ഗണപതി ഹോമമൊക്കെ നടത്തുമ്പോൾ പബ്ലിക്കിന് വന്ന് അതിൻ്റെ ചുറ്റും വന്ന് നിൽക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടല്ലോ ക്ഷേത്രത്തിൽ ഉള്ളതിനേക്കാൾ ഉപരി. അപ്പോൾ പല ഭക്തരും വരുമ്പോൾ ഹോമിക്കാൻ വേണ്ടിയിട്ടുള്ള ദ്രവ്യങ്ങൾ, പുഷ്പം, അത് ഇതൊക്കെ അവർ ഭക്തിയോട് കൂടിയിട്ട് കൊണ്ടുവരാറുണ്ട്. പക്ഷെ പലപ്പോഴും അവർ കൊണ്ടുവരുന്ന സാധനങ്ങൾ അവർ പോലും അറിയാതെ ഞങ്ങൾ പിന്നാമ്പുറത്തൂടെ എടുത്ത് ദൂരെ കളയാറും. അതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവും, പക്ഷേ യാഥാർത്ഥ്യം അതാണ്. നിങ്ങൾ കൊണ്ടുവന്ന് അവിടെ സമർപ്പിക്കുന്ന പല സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കാണ്ട് എടുത്ത് മാറ്റാറുള്ളത് കൊണ്ട് ആ ഒരവസ്ഥ, നിങ്ങൾ ഭഗവാന് വേണ്ടിയിട്ട് ഭക്തിപൂർവ്വം സമർപ്പിക്കുന്ന ആ സാധനം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ എടുത്ത് ദൂരെ വലിച്ചെറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടെങ്കിലും ഇതിൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾ ഞങ്ങൾ ഇടത് ഭാഗത്തേക്കാണല്ലോ കൈ കഴുകി വേസ്റ്റുകളൊക്കെ കളയുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പൂജിക്കുന്ന ഒരാളിന് മാത്രമല്ല, പൂജിക്കുന്ന ആളോ തിരുമേനി എന്നുള്ള രീതിയിലല്ല, ഈശ്വരോപാസന ചെയ്യുന്ന ഏതൊരാൾക്കും നമ്മുടെ സനാതനധർമ്മ സമ്പ്രദായത്തിൽ വിശ്വാസമുള്ള, ഉള്ളിൽ അല്പമാത്രമായിട്ടെങ്കിലും ഭക്തിയുള്ള ഏതൊരാളിനും ഉള്ള ചില വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ളതും അതൊക്കെ ഭഗവാൻ്റെ കൃപ കൊണ്ട് നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ളതുമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ എല്ലാ പേരുടെയും നേര് മുൻഭാഗത്ത് ദേവതാ സാന്നിധ്യം ഉണ്ടാവും. ശ്രദ്ധിച്ചോളണം, ഞാൻ നിങ്ങളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, അല്ലാതെ ശങ്കരാചാര്യരുടെ കാര്യവും ഒന്നുമല്ല പറയുന്നത്. നിങ്ങളുടെ കാര്യം, സാമാന്യ ജനങ്ങളുടെ കാര്യമാണ് പറയുന്നത്. നമ്മളുടെ നേര് മുൻപിൽ എപ്പോഴും ദേവതാ സാന്നിധ്യം ഉണ്ടാവും. നമ്മുടെ ഇഷ്ട ദേവതയോ ആരാന്ന് വെച്ചാൽ ദേവതാ സാന്നിധ്യം എപ്പോഴും നേര് മുന്നിലുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പിന്നിൽ എപ്പോഴും ഋഷി സാന്നിധ്യമുണ്ടാവും. ഗുരു സാന്നിധ്യം എന്നൊക്കെ പറയാം, പിന്നിലോ തൊട്ടു മുമ്പിലോ ഒക്കെ ആയിട്ട് എന്നൊക്കെ സങ്കല്പിക്കാം. നമ്മുടെ വലതുഭാഗത്ത് എപ്പോഴും പിതൃ സാന്നിധ്യമുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പിതൃപൂജയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ തള്ളവിരലിൻ്റെയും ഈ ചൂണ്ടുവിരലിൻ്റെയും ഇടയിലൂടെയല്ലേ സമർപ്പിക്കുന്നത്. അതിങ്ങനെ സമർപ്പിക്കുന്നതിൻ്റെ സമ്പ്രദായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ദിക്കിലേക്ക് എന്നുള്ളതാണ്. നമ്മുടെ വലതു ഭാഗത്തേക്ക് സമർപ്പിക്കുന്നു എന്നാണ്, വലതുഭാഗത്താണ് പിതൃ സാന്നിധ്യമുള്ളത്. പക്ഷേ പുഷ്പം ബാക്കി പൂജകൾ സമർപ്പിക്കുക, നമ്മൾ ദേവതാ പൂജ ചെയ്യുന്നത് ഇങ്ങനെയാണ്, നേര് മുന്നിലേക്കാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ മുന്നിൽ ദേവതാ സാന്നിധ്യമുണ്ടാവും, സദാ ഉണ്ടാവും. പൂജിക്കുമ്പോൾ മാത്രമല്ല, സദാ ഉണ്ടാവും. നമുക്ക് പിൻബലമായിട്ട് ഗുരുക്കന്മാരുടെ ഋഷിമാരുടെ ഒക്കെ സാന്നിധ്യമുണ്ടാവും. നമുക്ക് എപ്പോഴും നമ്മുടെ പിതൃക്കന്മാരുടെ, ജ്ഞാത അജ്ഞാത പിതൃക്കന്മാരുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ വലത് ഭാഗത്ത് ഉണ്ടാവും. അപ്പോൾ ഈ മൂന്ന് സ്ഥാനം എന്ന് പറയുന്നത് അവിടെ സാന്നിധ്യങ്ങളാണുള്ളത്, ഇവിടെ ഒഴിവാ. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കളയുകയും കൈ കഴുകുകയും ഒക്കെ ചെയ്യുന്നത്.
അപ്പോൾ ഇത് സാമാന്യ ജനങ്ങൾക്കറിയില്ലല്ലോ. ഈ അറിയാത്ത ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത അവർ ഭക്തിപൂർവം പറിച്ചു കൊണ്ടുവരുന്ന പുഷ്പമായിക്കോട്ടെ അല്ലെങ്കിൽ നിവേദ്യത്തിനുള്ള വസ്തുക്കളായിക്കോട്ടെ എന്തായാലും അവർ കൊണ്ടുവന്നിട്ട് ഇതറിയാതെ ഇവിടെ കൊണ്ടുവെക്കും. ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് അശുദ്ധമായി, അത് പിന്നെ നമ്മൾ എടുക്കില്ല. നമ്മൾ പിന്നെ നിങ്ങളെ വിഷമിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇതെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അത് അങ്ങ് വലിച്ചെറിയും, അത്രേ ചെയ്യുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ദേവതയ്ക്ക് ഇപ്പോൾ ഒരു ഹോമമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് അല്ലെങ്കിൽ ഒരു പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നുവെങ്കിൽ അത് ഇടത് ഭാഗത്ത് സമർപ്പിക്കരുത്, കൊണ്ടുവന്ന് വെക്കരുത്, തിരിച്ച് മറ്റേത് ഭാഗത്തും നിങ്ങൾക്ക് കൊണ്ടുവന്ന് വെക്കാം, അത് നമുക്ക് എടുത്തുപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ ധന്യാത്മാക്കൾ അറിഞ്ഞിരിക്കുക. ശരി, ഇനി വേറെ എന്തെങ്കിലും പൂജ മുമ്പോട്ട് നടക്കട്ടെ, എന്തെങ്കിലും സാമാന്യ ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മ വരുവാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ശരി, ശിവോഹം.